അതിതീവ്രമായ തീരശോഷണവും പ്രവചനാതീതമായ കാലാവസ്ഥാ വ്യതിയാനവും മണൽഖനനവും വരുത്തിവെക്കുന്ന പാരിസ്ഥിതിക ആഘാതമാണ് ആലപ്പുഴ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിനും കായംകുളം കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപുഴ ഗ്രാമം ഏതു നിമിഷവും പൂർണ്ണമായി കടലെടുക്കുന്ന അവസ്ഥയിലാണ്. സംസ്ഥാനത്ത് തന്നെ തീരശോഷണം ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ. അതിൽ തന്നെ ആറാട്ടുപുഴയിലെ പെരുമ്പള്ളി തീരം ഏറ്റവും ഗൗരവതരമായ സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. ഇത് പറയാൻ കാരണം ഈ തീരവും കായംകുളം കായലും തമ്മിലുള്ള ദൂരം 10 മീറ്ററായി കുറഞ്ഞിരിക്കുന്നു. ഈ പ്രാവശ്യത്തെ കടലാക്രമണത്തെ അതിജീവിക്കാൻ ഈ തീരത്തിനാകുമോ എന്ന ആശങ്കയാണ് തീരവാസികളിൽ നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഗൗരവതരമായ കാര്യം, ഇത്തരത്തിൽ കായംകുളം കായലും കടലും ഒന്നാവുന്ന അവസ്ഥയുണ്ടായാൽ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെയും പമ്പ അച്ചൻകോവിൽ മണിമല ആറുകളിലെയും ആവാസ വ്യവസ്ഥയെയും ഇത് പ്രതികൂലമായി ബാധിക്കും. കേരളത്തിലെ കായലുകളിൽ വിസ്തൃതിയിൽ 3-ാം സ്ഥാനമാണ് കായംകുളം കായലിനുള്ളത്. 78 ഇനം വ്യത്യസ്ത മത്സ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കായംകുളം കായൽ. CRZ പരിധിയിൽ വരുന്ന ഈ കായൽ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കിഴക്കേക്കരയിലെ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതും കായൽ മണ്ണിന്റെ ഖനനവും പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ ശക്തമായ കടൽക്ഷോഭവും കരിമണൽ ഖനനവും പടിഞ്ഞാറൻകരയ്ക്ക് അരികിലേക്ക് കടലിനെ എത്തിച്ചു കഴിഞ്ഞു. ഇതോടെ കായംകുളം കായലിനും അറബിക്കടലിനും നടുവിൽ 10 മീറ്റർ മുതൽ 350 മീറ്റർ മാത്രം വീതിയിൽ ദ്വീപിന് സമാനമായി നിലനിൽക്കുന്ന ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ എന്നീ ഗ്രാമങ്ങളുടെ നിലനിൽപ്പും ഇന്ന് ഭീഷണിയിലാണ്. ആറാട്ടുപുഴ പെരുമ്പള്ളി തീരമാണ് ഇന്ന് ഏറ്റവും അധികം തീരശോഷണം നേരിടുന്ന ഭാഗം. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ 1200 മീറ്റർ കിഴക്ക് ഭാഗത്തേക്ക് കടൽ കയറിക്കഴിഞ്ഞു. ഇനി 10 മീറ്റർ മാത്രമാണ് കായംകുളം കായലിന്റെ ഭാഗമായ വട്ടക്കായലും അറബിക്കടലുമായുള്ള അകലം. ഈ മൺസൂൺ കാലത്തുണ്ടാകുന്ന കടൽക്ഷോഭത്തെ അതിജീവിക്കാൻ ഈ പ്രദേശത്തിനായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമാകും പാരിസ്ഥിതികമായി ഉണ്ടാവുക. മറ്റു തീരത്തിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകി സംരക്ഷിക്കപ്പെടേണ്ടുന്ന തീരമായി ഈ പറയുന്ന ആറാട്ടുപുഴ, ഈ പെരുമ്പള്ളി ഭാഗം ഗൗരവമായി ആ പ്രദേശത്തെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് പാരിസ്ഥിതികമായി പ്രകൃതിക്ക് വലിയ നാശം സംഭവിക്കുന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകും. കായലിൻ്റെ ആവാസ വ്യവസ്ഥയെ അത് വളരെ ഗുരുതരമായി ബാധിക്കുകയും അത് ഉൾനാടൻ മത്സ്യമേഖലയെ അടക്കം എങ്ങനെ വളരെ രൂക്ഷമായ നിലയിൽ ബാധിക്കുമെന്നുള്ള വലിയഴിക്കൽ പുഴയിലെയും തോട്ടപ്പള്ളിയിലെയും മണൽഖനനവും തീരസംരക്ഷണത്തിൽ മാറി മാറി സംസ്ഥാനം ഭരിച്ചവർ കാട്ടിയ അനാസ്ഥയും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതായാണ് തീരമേഖലയിലുള്ളവർ വിലയിരുത്തുന്നത്. ഈ തീരശോഷണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം മണലെടുപ്പ് തന്നെയാണ്. ഈ തോട്ടപ്പള്ളി പുഴയിലും വലിയഴിക്കലും നിന്ന് വളരെ കൂടിയ തോതിൽ മണ്ണെടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ആ മണ്ണാണ് ഈ തീരദേശത്തേക്ക് വരേണ്ടത്. അപ്പോൾ ആ മണ്ണ് ഓരോ വർഷവും പൊഴിമുറിക്കലിൻ്റെ ആവശ്യം പറഞ്ഞിട്ട് വലിയ വലിയ വണ്ടികളിൽ വാരിക്കൊണ്ട് പോവുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് നിറയ്ക്കേണ്ട മണ്ണാണ് ഓരോ വർഷവും ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അടിയന്തരമായി ആ സാഹചര്യം ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ തീരം സംരക്ഷിക്കാൻ പറ്റും. കഴിഞ്ഞ 1 മാസത്തിനിടെയുണ്ടായ കടൽക്ഷോഭത്തിൽ തന്നെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലയിൽ 3 മുതൽ 5 മീറ്റർ വരെ തീരവും മണലും കടലെടുത്തു. ഈ അവസ്ഥ തടയുന്നതിന് പരിസ്ഥിതിക്ക് അനുയോജ്യമായ പ്രതിരോധ നടപടികൾ തീരവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പമ്പ അച്ചൻകോവിലാറ് ഇങ്ങോട്ടുള്ള 11 കിലോമീറ്റർ തോട്ടപ്പുള്ളി വരെയുള്ള 11 കിലോമീറ്ററിൽ അടിഞ്ഞു കിടക്കുന്ന എക്കൽ മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്ത് അതിലൂടെ കുട്ടനാട്ടുകാരെ രക്ഷിക്കുകയും വേണം. അതിലൂടെ വെള്ളം ഒഴുകി കടലിലേക്ക് വരണം. ആ ചാനൽ ആഴം കൂട്ടാൻ കിട്ടുന്ന ആഴം കൂട്ടി എടുക്കുന്ന മണ്ണ് ഈ കേരള തൃക്കുന്നപ്പുഴയുടെയും ആറാട്ടുപുഴയും പുറക്കാടിൻ്റെയും തീരത്തേക്ക് ഇട്ടുകൊണ്ട് തീരവും സംരക്ഷിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. അറബിക്കടലും കായംകുളം കായലും ഒന്നായാൽ ആറാട്ടുപുഴ ഗ്രാമത്തിന്റെ നാശത്തിനപ്പുറം കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിലെയും കായംകുളം കായലിനപ്പുറം പമ്പ അച്ചൻകോവിൽ മണിമല ആറുകളിലെയും ആവാസ വ്യവസ്ഥയെയും തകർക്കുന്നതാകും എന്ന യാഥാർത്ഥ്യം ഇനിയും ഗൗരവതരമായി അധികാരികൾ കണ്ടിട്ടില്ലെന്നതാണ് വേദനാജനകമായ വാസ്തവം. തീരം നഷ്ടപ്പെടുകയും കായലും കടലും തമ്മിൽ യോജിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മൊത്തത്തിൽ കായലിൻ്റെയും കടലിൻ്റെയും ജൈവവൈവിധ്യ സാന്നിധ്യത്തിലും വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്.
അതുവഴി കുട്ടനാട് അപ്പർ കുട്ടനാട് അടക്കമുള്ള മേഖലകളിലേക്ക് ഉപ്പുവെള്ളം നേരിട്ട് കയറുന്നതിനും തൃക്കുന്നപ്പുഴ ചീപ്പും അതുപോലെ തന്നെ വലിയഴിക്കൽ പാലം അടക്കമുള്ളിടത്തുനിന്ന് കയറുന്നതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ ഉപ്പിൻ്റെ ലവണാംശം കായംകുളം കായലിലേക്ക് വരും. അത് വൻതോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാകുകയും ചെയ്യുന്ന സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. ക്യാമറാമാൻ സജിത്തിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.